ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭാരത് ബെൻസ് 914 ബസ് ചേസിനെ പറ്റിയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അശോക് ലാലൻഡും ടാറ്റയും കൈയടക്കി വെച്ച കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് ഒരു ഇടിച്ചുകയറ്റമാണ് ഭാരത് ബെൻസ് നടത്തിയത്. ടാറ്റയും ലാലൻഡും മാത്രം കണ്ടു ശീലിച്ച നമുക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഭാരത് ബെൻസ്. ഒരു ദിവസം ഒരു 10 വണ്ടികളെങ്കിലും മിനിമം നമ്മൾ റോഡിൽ ഈ ഭാരത് ബെൻസിന്റെ വണ്ടികൾ കാണാറുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭാരത് ബെൻസ് കസ്റ്റമേഴ്സിനിടയിൽ എത്ര സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന്. 16-23 എന്ന സക്സസ് മോഡലിന് ശേഷം ബസ് ചേസി സെഗ്മെന്റിലേക്ക് ഭാരത് ബെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ മോഡലാണ് 914 അഥവാ 910. കേരളത്തിലെ സ്റ്റേജ് കാരിയേജ് ഓപ്പറേറ്റേഴ്സിനെ ലക്ഷ്യം വെച്ചാണ് ഭാരത് ബെൻസ് 910 മോഡൽ പുറത്തിറക്കിയിരിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് തന്നെയാണ് ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകിയാണ് ഈ മോഡൽ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. എയർ ബ്രേക്ക് വിത്ത് ഓട്ടോമാറ്റിക് സ്ലാക്ക് അഡ്ജസ്റ്റർ വിത്ത് ABS, ആന്റി റോൾ ബാർ എന്നിവയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ICV സെഗ്മെന്റിൽ മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സിന് ഒരു വൻ ഭീഷണി തന്നെയാണ് ഈ മോഡൽ. ഈ മോഡലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 14 lakhs ആണ്. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈലേജ് ആണ്. 4.5 to 5.5 ആണ് ആവറേജ് മൈലേജ് പറയുന്നത്. ഈ മൈലേജ് കമ്പനി ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതിനു മുമ്പിറങ്ങിയ കസ്റ്റമേഴ്സിൽ നിന്നും ചോദിച്ചറിഞ്ഞ മൈലേജാണ്. ഏതൊരു വണ്ടിയുടെയും മൈലേജ് അതിൻ്റെ ഓപ്പറേഷനും ഡ്രൈവിംഗ് ഹാബിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ മൈലേജ് കിട്ടണമെന്നില്ല, കുറവാകാം കൂടുതലാവാം. ഇനി നമുക്കിതിൻ്റെ എൻജിൻ പെർഫോമൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. 3907 cc 4-സിലിണ്ടർ ഡീസൽ എൻജിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെർസിഡസ് ബെൻസിൻ്റെ എൻജിനാണിത്, CRDI മെർസിഡസ് ബെൻസ് എൻജിനാണ്. ഈ കരുത്തുറ്റ എൻജിൻ 140 hp മാക്സിമം പവറും 420 Nm മാക്സിമം ടോർക്കും നമുക്ക് നൽകുന്നുണ്ട്. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. 330 mm ഡയ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ക്ലച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോർമൽ ഈ സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾ 5 speed ആണ് ഉണ്ടായിരുന്നത്. ഒരു മാറ്റം എന്ന നിലയിൽ ഈ വണ്ടിക്ക് 6 speed ഗിയർ ബോക്സ് ആണ്. 6 forward ഉം 1 reverse ഗിയറുമാണ്. പിന്നെ ഇത് കേബിൾ ഓപ്പറേറ്റഡ് ആണ് ഗിയർ ഷിഫ്റ്റിംഗ്. മെക്കാനിക്കലി ഓപ്പറേറ്റഡ് അല്ല, കേബിൾ ഓപ്പറേറ്റഡ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഗിയർ ബോക്സ് സിൻക്രോമെഷ് ഗിയർ ബോക്സ് ആണ്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി 160 liters ആണ്. പിന്നെ ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഒക്കെ 12 volt ആണ് വരിക. ഇനി നമുക്ക് ഡിസൈൻ ആൻഡ് കോൺഫിഗറേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 9.6 ടൺ ആണ്. ഓവറോൾ ലെങ്ത് 8566 mm ആണ്. മാക്സിമം വിത്ത് 2199. പിന്നെ പോസിബിൾ ഓഫ് സീറ്റ്സ്, ഇത് സ്റ്റാഫ് ബസ്സിനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 39+ ഡ്രൈവർ ആണ്, 22 layout. അതേപോലെ തന്നെ ഈ സ്റ്റേജ് കാരിയേജിലും നമുക്ക് 38 seat ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. പിന്നെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ പാരാബോളിക് ലീഫ് സ്പ്രിംഗും ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർബറും, ഫ്രണ്ടും റിയറും സെയിം ആണ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചുകൊണ്ട് ആന്റി റോൾ ബാർ ഉണ്ട് ഫ്രണ്ടിലും റിയറിലും വിത്ത് സ്റ്റെബിലൈസർ. ടയർ 235/75 R 17.5 ട്യൂബ്ലെസ് റേഡിയൽ ടയർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി വീൽ ബേസ് 5300 mm ആണ്. ഫ്രണ്ട് ഓവർ ഹാങ് 1193 mm ആണ്. പിന്നെ ഈ മോഡലിന്റെ മെയിൻ റൈവൽ മോഡൽ എന്ന് പറയുന്നത് ടാറ്റ അൾട്ര എച്ച് 10.90 ലിങ്ക്സ്. ഈ മൂന്ന് മോഡലാണ്.
ഓൾമോസ്റ്റ് ഈ മൂന്ന് മോഡലിൻ്റെയും ആക്ച്വൽ പ്രൈസ് സെയിം ആണ്. പക്ഷേ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇവർ വില നിശ്ചയിക്കുന്നത്. അശോക് ലാലൻഡിനെ ഒരു 15 ലക്ഷം ആവറേജ് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിലും കുറച്ചാണ് വണ്ടി വിൽക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു സിറ്റി സർവീസ് അല്ലെങ്കിൽ ഒരു ടൗൺ സർവീസ് അല്ലെങ്കിൽ ചെറിയ ടൈം ഷട്ടിൽ സർവീസ് ഇങ്ങനെയൊക്കെ നിങ്ങളൊരു ബസ് മാറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഭാരത് ബെൻസ് 914. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.